കരിയർ ഫോക്കസ് ചെയ്ത് പ്ലസ് ടു പഠിക്കാനും കൊമേഴ്സിൽ നല്ല കരിയർ ഉറപ്പുവരുത്താനും അൽജിബ്രയിലേക്ക് വരും. പ്രമുഖ താന്ത്രികാചാര്യനും ആലുവ തന്ത്ര വിദ്യാപീഠം പ്രസിഡന്റുമായ പട്ടാമ്പി കോഴിക്കോട്ടിരി അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാടിന് ആദരാഞ്ജലികൾ. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. 74 വയസ്സായിരുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 300-ലധികം ക്ഷേത്രങ്ങളിലെ തന്ത്രിയായിരുന്നു. പ്രമുഖ താന്ത്രിക ആചാര്യനും ആലുവ തന്ത്രവിദ്യാപീഠം പ്രസിഡന്റുമായിരുന്ന പട്ടാമ്പി കോഴിക്കോട്ടിരി അഴകത്ത് ശാസ്ത്രം നമ്പൂതിരിപ്പാട് ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഏറെക്കാലമായി വിശ്രമത്തിലായിരുന്നു. ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് ഉൾപ്പെടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 400-ലേറെ ക്ഷേത്രങ്ങളിലെ തന്ത്രിവര്യനാണ്. 1950 ജനനം. അഴകത്ത് മനക്കൽ അഷ്ടമൂർത്തി പട്ടതിരിപ്പാണ്ടിന്റെയും ശ്രീദേവി അന്തർജിത്തിന്റെയും മകനാണ്. പാരമ്പര്യ ഗുരുകുല വിദ്യാഭ്യാസത്തിനും ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസത്തിനും ശേഷം 1972 ആരംഭിച്ച ആലുവയിലെ തന്ത്രവിദ്യാപീഠം നടത്തിയ താന്ത്രിക് പഠന കോഴ്സിലെ ആദ്യ ബച്ചിലെ വിദ്യാർത്ഥി കൂടിയായിരുന്നു. തുടർന്ന് അവിടെ തന്നെ അധ്യാപകനും പിന്നീട് തന്ത്രപീഠത്തിന്റെ അധ്യക്ഷനുമായി. സംസ്കൃതം, തന്ത്രം, വേദങ്ങൾ എന്നിവയിൽ അഗാധമായ പ്രാവീണ്യവും നേടിയിട്ടുണ്ട്. കാഞ്ചി കാമകോടി പീഠത്തിൽ നിന്നും സ്കോളർഷിപ്പ് ലഭിച്ച ആദ്യ വിദ്യാർത്ഥി കൂടിയായിരുന്നു ശാസ്ത്രനന്ദൻ നമ്പൂതിരിപ്പാട്. ആലുവ തന്ത്രവിദ്യാപീഠ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവും താന്ത്രികാചാര്യനുമായ മാധവജിയുടെ നേരിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയാണ്. കേരളത്തിന് പുറത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിലും തന്ത്രിയായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. കാഞ്ചി ആചാര്യസ്വാമികളിൽ നിന്നുമാണ് തന്ത്രരത്ന ബിരുദം നേടിയത്. പ്രഥമ മാധവീയം പുരസ്കാരം, മംഗലാപുരം രാമാനന്ദാശ്രമം ഏർപ്പെടുത്തിയ അഭിനവ ശങ്കരാചാര്യ പുരസ്കാരം, പുതുമന തന്ത്രവിദ്യാലയത്തിന്റെ വേദവ്യാസ പുരസ്കാരം, ശബരിമല ആലങ്ങാട്ട് യോഗം ഏർപ്പെടുത്തിയ തന്ത്രശാസ്ത്ര നിപുണ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. 2008 നവി മുംബൈയിൽ നടന്ന ശൈവ വൈഷ്ണവ ശാക്തേയ മഹായാഗത്തിന്റെ മുഖ്യ പുരോഹിതൻ കൂടിയായിരുന്നു. 2007 കടവത്രയിൽ നടന്ന ലളിത മഹായാഗമായിരുന്നു അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രധാന യാഗം. മരണവിവരമറിഞ്ഞ് ഞാൻ ആ തുറകളിൽപ്പെട്ട 100 ആളുകളാണ് കോഴിക്കോട്ടിരി അഴകത്ത് മനയിലേക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയത്.